ക്രിക്കറ്റിൽ ഐ സി സി കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മൂന്ന് നിയമങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന ക്രിക്കറ്റിലെ പരിഷ്കാരങ്ങൾ ഇവയൊക്കെയാണ്. ഇത് 2023 ജൂൺ 1 മുതൽ ഇംഗ്ലണ്ടും അയർലൻഡുമായി നടക്കുന്ന ടെസ്റ്റ് മത്സരം മുതൽ പ്രാവർത്തികമാവും. ഒന്നാമത്തെ പുതിയ നിയമം എന്ന് പറയുന്നത് സോഫ്റ്റ് സിഗ്നലുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മുതൽ ഓൺ ഫീൽഡ് അമ്പയർ തേർഡ് അമ്പയറിന് കൈമാറുന്ന സംശയകരമായ കാര്യങ്ങൾക്ക് സോഫ്റ്റ് സിഗ്നൽ ഉണ്ടായിരിക്കില്ല. ഇത് വർഷങ്ങളായി ടീമുകൾ പരാതി പറയുന്ന ഒന്നായിരുന്നു. തേർഡ് അമ്പയർക്ക് വിടുന്നത് ഓൺ ഫീൽഡ് അമ്പയർക്ക് ഉറപ്പില്ലാത്തതിനാലാണ്. അതിനാൽ ഓൺ ഫീൽഡ് അമ്പയറുടെ സോഫ്റ്റ് സിഗ്നൽ ഇനി ഉണ്ടാകില്ല. രണ്ടാമത്തെ നിയമം ഹെൽമെറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഹൈ റിസ്ക് പൊസിഷനിൽ നിൽക്കുമ്പോൾ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം. ഫാസ്റ്റ് ബോളേഴ്സിനെ നേരിടുന്ന ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പർ സ്റ്റമ്പിനടുത്ത് നിന്ന് കീപ്പ് ചെയ്യുമ്പോഴും ബാറ്റ്സ്മാൻ അടുത്തായി ഷോട്ടിൽ ഫീൽഡ് ചെയ്യുമ്പോഴും ഹെൽമെറ്റ് ഇനി മുതൽ നിർബന്ധമാണ്. മൂന്നാമത്തെ പരിഷ്കാരമെന്ന് പറയുന്നത് ഒത്തിരി വിവാദങ്ങൾക്ക് കാരണമായ ഒന്നാണ്. പക്ഷേ ഐ സി സി ഇപ്പോഴാണ് ഇത് നിയമമാക്കുന്നത്. ഇന്ത്യ ഇത് പക്ഷേ ഇതിന് മുൻപ് ഉപയോഗപ്പെടുത്തിയ ഒന്നാണ്. അതായത് ഫ്രീ ഹിറ്റിൽ ബോൾ സ്റ്റമ്പിൽ കൊണ്ടാലും ബാറ്റർക്ക് റൺസ് ഓടി എടുക്കാവുന്നതാണ്. ഇത് ഈ റൺസ് ബാറ്റ്സ്മാന് ലഭിക്കില്ല, ടീം സ്കോറായിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഇങ്ങനെ പുതിയ മൂന്ന് കാര്യങ്ങളാണ് ജൂൺ 1 മുതൽ പ്രാവർത്തികമാകുന്നത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.